അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വേൾഡ് ഫേമസ് ആയിട്ടുള്ള നിസാമി ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റൈൽ ബിരിയാണിയല്ല, ഇതൊരു പ്രത്യേകത റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല പോലെ നമ്മൾ ചിക്കൻ കഴുകിയെടുത്തത് നമുക്ക് ചിക്കന് മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് സഹജീരകം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, പുതിയനയില ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില അതും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തത്, നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. കുറച്ച് നെയ്യ്, നെയ്യ് അധികം വേണ്ട ഈ ബിരിയാണിക്ക് മതി. ഇനി കുറച്ച് വറുത്ത ഉള്ളി, ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. കുറച്ച് ജീരകപ്പൊടി, ഒരല്പം ചിക്കൻ മസാല, കല്ലുപ്പ്, പട്ട, ക്രാമ്പു, ഏലക്കായ്, കുറച്ച് ഓയിൽ, തൈര്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നന്നായി മിക്സ് ചെയ്യും. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ശരിക്ക് റെസ്റ്റിന് വെക്കണം. അപ്പോഴേ ശരിക്കും മസാലകളൊക്കെ ഇറച്ചി പിടിച്ച് ഇറച്ചി ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ. ഒന്നൊന്നര മണിക്കൂർ റെസ്റ്റിൽ നിൽക്കട്ടെ. ചട്ടി വെച്ച് കൊടുക്കുക, ചോറ് റെഡിയാക്കി എടുക്കുക, വെള്ളം ഇതിൽ കുറച്ച് പട്ട, ക്രാമ്പ്, ഏലക്കായ്, ബേലി വെച്ച് വെള്ളത്തിലിട്ട് കൊടുക്കുക, കുറച്ച് ഓയിൽ, ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കുറച്ച് ഉപ്പ്, തിളക്കട്ടെ. അടിപൊളി തിളക്കുന്ന വെള്ളം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഇത് ഒരു മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ച ബസുമതി അരിയാണ്. നമുക്ക് അരി ഒന്ന് ഒരു മുക്കാൽ ഭാവമാക്കിയിട്ട് നമുക്ക് പിന്നെ ദമ്മിടാം. ചോറ് ഇതിലെടുത്തിടാം. ഇതിങ്ങനെ ദമ്മിടുകയാണ്, ഇതിനെ ഇറച്ച് നമ്മൾ വേവിക്കണ്ട.
ഇതിന് മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇത് കുറച്ച് സാഫ്രോണും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി കലർത്തിയ കളറാണത്. വെള്ളത്തിൽ കലർത്തിയാണ്. കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, നമുക്കത് ദമ്മിടാനായിട്ട് കുറച്ച് മൈദ മാവ് കുഴച്ചെടുത്തണം. നമുക്ക് നന്നായിട്ടൊന്ന് നമുക്കിത് ദമ്മിൽ വെക്കാം. ഇതൊരു 15 മിനിറ്റ് തീ കത്തണം. എന്നിട്ട് നമുക്ക് കനൽ വാര് മുകളിലിട്ട് ദമ്മിടാം ഒരു 10 മിനിറ്റ്. അപ്പോൾ സംഗതി റെഡി ആയിക്കോളും. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റായി നമുക്കിത് കനൽ വാര് മുകളിലിട്ട് ദമ്മിടാം. ഇനൊരു 15 മിനിറ്റ് ദമ്മിൽ കണ്ടിരിക്കട്ടെ. നമ്മളൊരു അരമണിക്കൂർ മേലെ ആയിട്ടുണ്ട് മൊത്തം. ഇതൊരു 15-20 മിനിറ്റായി ഇപ്പം മുകളിൽ കല്ലിട്ടത്. നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ദമ്മ് പൊട്ടിക്കാം. ദമ്മ് പൊട്ടിക്കാം. അടിപൊളി. ആഹാ, തട്ടിലേക്ക് നമുക്ക് മാറ്റാം. അത് ചോറ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പൊളി, സംഭവം അടിപൊളി. ചിക്കൻ വന്നിട്ടില്ല എന്ന് വിചാരിക്കരുത്, സൂപ്പറായിട്ട് വന്നു ചിക്കൻ. പൊളി, എങ്ങനെയുണ്ട് കാണട്ടാ? അടിപൊളി. അതെ, നമ്മുടെ എന്താണ് മറ്റേ നമ്മുടെ ബിരിയാണി പോലെ അല്ല അല്ലേ? ഇതൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. അങ്ങനെയുണ്ടോ മക്കളെ പിള്ളേരാ? അടിപൊളി അല്ലേ? സംഭവം സൂപ്പറാണ്, ശരിക്കും അടിപൊളി. ശരിക്കും പൊളി. ഇതൊരു വ്യത്യസ്തമായ ബിരിയാണി.
സംഭവം എന്താണ്? സൂപ്പർ ബിരിയാണി അല്ലേ, നല്ല ബിരിയാണി, നല്ല രസമുണ്ട് കഴിക്കാനായിട്ട്. നമ്മുടെ സ്റ്റൈൽ ബിരിയാണി അല്ല ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ, അതിൻ്റെ മസാലകളൊക്കെ വ്യത്യസ്തമുണ്ട്, അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. എന്തായാലും അടിപൊളി സംഭവം. അപ്പോൾ നമ്മൾ കുറച്ച് അധികമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഹെൽപ്പിന് വരാം, നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പാർസലായി കൊടുക്കുക അല്ലേ. അതെ, എല്ലാവരും അതിൻ്റെ രുചി അറിയട്ടെ. അത് അപ്പോൾ ഓക്കെ, അതെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുമായി നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.